ഇന്ത്യ കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ചേരിചേരാ നയം ഒക്കെ പറഞ്ഞുവെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലായിരുന്നു ഇന്ത്യ എന്നാണ് പലപ്പോഴും തോന്നുക. അതുപോലെ ഒരു സോഷ്യലിസത്തിന്റെ ഒരു ദുർഭൂതം ഒഴിയാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. യെസ്, ചൈന 79-ൽ ലിബറൈസേഷനൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ LPG ഇന്ത്യയിൽ 91-ൽ വന്നെങ്കിലും ചൈനയെപ്പോലെ ഒരു മുന്നേറ്റമൊന്നും ഇവിടെ ഇപ്പോഴും കാണുന്നില്ല. ഇവിടെ ഇപ്പോഴും ഈ സോഷ്യലിസം തന്നെയാണോ ഇന്ത്യയെ പുറകോട്ട് പിടിക്കുന്നത്? അല്ല, ഈ സോഷ്യലിസം എന്നുള്ളതിനേക്കാളുപരി ഇന്ത്യയിൽ ഇപ്പം 79-ൽ ഇപ്പം ഡെങ് സിയാവോപിങ്ങിൻ്റെ കാലഘട്ടം മുതൽ ചൈനയിലുണ്ടായ മാറ്റം, ചൈനയ്ക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട്. അതാണ് അന്ന് അമേരിക്കൻ പക്ഷപാതിയാണ് ചൈന, റഷ്യക്കെതിരെ, സോവിയറ്റ് യൂണിയനെതിരാണ്. അമേരിക്കയിലാണ് ഡെങ് സിയാവോപിങ് സന്ദർശിക്കുന്നത്, അല്ലാതെ ക്രെംലിനോ മോസ്കോയോ അല്ല. ആ മാറ്റം വരുന്നത് അങ്ങനെയാണ്, അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ചൈന മുന്നേറുന്നത് ആദ്യം. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് വെല്ലാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇന്ത്യ അമേരിക്കയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല, കാരണം ഇന്ത്യ വളരെ നഗ്നമായിട്ട് തന്നെ സോവിയറ്റ് പക്ഷപാതിത്വം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ചേരിചേരാ എന്നൊക്കെ വാചകത്തിലേ ഉള്ളൂ. ഇപ്പം ചേരിചേരാ അല്ല, ഈജിപ്റ്റ് ചേരിചേരല്ലേ, പക്ഷേ സോവിയറ്റ് പക്ഷപാതിയാണ്. സിറിയ പറഞ്ഞു വരുമ്പോൾ ചേരിചേര ആയിരിക്കും, പക്ഷേ സോവിയറ്റ് പക്ഷപാതിയാണ്. പിന്നെ കുറേ രാജ്യങ്ങൾ അമേരിക്കയിൽ അന്ന് തന്നെ പറയുമായിരുന്നു, അവർ ചേരിചേര എന്ന് പറഞ്ഞു നടക്കും, അവരെല്ലാം തന്നെ സോവിയറ്റ് അടിമകളാണ് എന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു റോങ് ചോയ്സ് ആയിരുന്നു എന്ന് ചരിത്രം തെളിയിച്ചു. അമേരിക്കൻ പക്ഷത്തായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ കാർഗിൽ ഉണ്ടാവില്ല, ഈവൻ 65-ലെ ആക്രമണം പോലും ഉണ്ടാവില്ല. പക്ഷെ അതേ സ്ഥാനത്ത് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഏക ബെനിഫിറ്റ് നമ്മൾ എന്ത് ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ F-16 ഉണ്ട്, നമ്മുടെ ഇല്ല. അവർ അമേരിക്കൻ ആയുധങ്ങൾ ഉണ്ട്, അവർക്ക് ന്യൂക്ലിയർ ഇതുണ്ടാക്കാൻ കഴിഞ്ഞു. എന്താ കാരണം? അമേരിക്കയുടെ ഇതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനെ പോലെയുള്ള ഒരു ഒരെന്താ ഒരു എന്താണ് ഒരു ഡിഫീറ്റിസ്റ്റ് ആണ് അവരുടെ മൊത്തം ഐഡിയോളജിയും മൊത്തം കാര്യങ്ങളും. അമേരിക്കൻ ചേരിയിലായിരുന്നിട്ടും പാകിസ്ഥാൻ ഇന്നത്തെ അവസ്ഥയിലാകാനുള്ള കാരണം അത് അമേരിക്ക ഉപേക്ഷിച്ചല്ലോ അവരുടെ. അത് പിന്നെ ഓവർഡോസ് ഓഫ് റിലീജിയൻ അമേരിക്ക ഉപേക്ഷിക്കുന്നു, പിന്നെ പാകിസ്ഥാൻ ഇറലവൻ്റ് ആകുന്നു. പാകിസ്ഥാനെ പിന്നെ ഇപ്പോൾ ജൂഡിനെ ഞാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ എനിക്ക് ജൂഡ് ഇപ്പോൾ രാഷ്ട്രീയ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ നമ്മുടെ സ്നേഹം ഉണ്ടാവും, അല്ലെ? രാഷ്ട്രങ്ങൾ തലത്തിൽ നോക്കുമ്പം വെദർ യു ആർ റിക്വയർഡ് ഓർ നോട്ട്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു വാർ അഗെയിൻസ്റ്റ് ടെറർ, അഫ്ഗാനിസ്ഥാനിൽ പോകാനും മറ്റു കാര്യങ്ങളിലൊക്കെ. പിന്നെ ഇന്ത്യ ആണെങ്കിൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മൊത്തത്തിൽ അമേരിക്കയുടെ കൂടെ നിന്നതിൻ്റെ ഒരു ഗുണം ആണ് പാകിസ്ഥാന് കിട്ടിയിട്ടുള്ളത്. അല്ല, ഇത്രയും വലിയൊരു സൈന്യമൊന്നും ആരും, പാകിസ്ഥാൻ്റെ ജനസംഖ്യയും അവരുടെ മൊത്തത്തിലുള്ള ഒരു GDP ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈന്യം ഈ കൈ ഇത്രയും അങ്ങ് നീണ്ടാ എങ്ങനെ ഇരിക്കും? അപ്പം രാജ്യത്തിന് പറ്റിയ ഒരു സൈനിക ശേഷി അല്ല അവർക്ക് ഇപ്പോഴും. വേറെ ന്യൂക്ലിയർ പവർ ഓൾസോ. അപ്പോൾ ഇന്ത്യയും വളരെ വലിയൊരു സൈനിക ശക്തിയും അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ നമുക്കും ഉണ്ട്. അല്ല, ഇന്ത്യയുടെ വലുപ്പവും ഇന്ത്യയുടെ പോപ്പുലേഷനോട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം 142 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, പാകിസ്ഥാൻ്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യം, ഒരുപാട് സീ തുറമുഖമൊക്കെ ഉള്ള രാജ്യം, സമുദ്രതീരമുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു സൈന്യവും പാകിസ്ഥാൻ്റെ സൈന്യമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. പാകിസ്ഥാൻ എന്താണ്, വളരെ ചെറിയ രാജ്യമാണ് കമ്പയർ ടു ഇന്ത്യ. ഒരു 5-ലൊന്നോ 6-ലൊന്നോ ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ദേ ഹാവ് ഐ തിങ്ക് അവരുടെ ശേഷിക്ക് അപ്പുറമുള്ള ഒരു ആർമിയുണ്ട്. അവരുടെ ആർമി ഇനി ഡിഗ്രഡേഷന് വിധേയമാകും, കാരണം ഇതിനെ ഇത്രയും തീറ്റിപ്പോറ്റുക, അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ പിന്നെ അവരുടെ ഇൻവെൻട്രി എല്ലാം റീപ്ലേസ് ചെയ്യുക, ആയുധങ്ങളെല്ലാം പുതു വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനെ പോലെയുള്ള ഒരു സിങ്കിങ് എക്കോണമിക്ക് ഒരു ഹ്യൂജ് ചലഞ്ചാണ്. ഇറ്റ് വിൽ അണ്ടർഗോ കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ഡിഗ്രഡേഷൻ ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ, ബിക്കോസ് ദേ കനോട്ട് മെയിൻറ്റെയിൻ ഇറ്റ്. ഇന്ത്യക്ക് സാധിക്കും, കാര്യം ഇന്ത്യയുടെ എക്കോണമി സ്ട്രോങ് ആണ്, ജനസംഖ്യ മറ്റ് റീസോഴ്സസ് സ്ട്രോങ് ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അവരുടെ കൈ ഇങ്ങനെ ഒരുപാട് ഇല്ലേ, ചിമ്പൻസി കണക്ക് നീണ്ട കൈകളാണ്. ആർമി സ്റ്റേറ്റാണ് അത് ശരിക്കും. ഇന്ത്യ ആണെങ്കിലും ഈ USSR കൂടെ നിൽക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് അനുഭവവും ചിന്തകളും ഒക്കെ തന്നെയല്ലേ? കാര്യം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനും ഇന്ത്യയിലെ സാഹചര്യം ഉണ്ടാകാനും നെഹ്റു കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അനുഭാവി ആയതും അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ത്യ പണ്ട് മുതലേ സോവിയറ്റ് ചേരിയിലായിരുന്നു എന്നുള്ളതും ആയിരിക്കണമല്ലോ. അല്ല, അവിടെ കാലത്തിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യം നെഹ്റുവിന് കൊടുക്കണം, കാരണം ഈ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവം അതുപോലെ തന്നെ അവിടെ അവർ ഉന്നയിച്ച വളരെ ഫേക്ക് ആയിട്ടുള്ള കുറേ മുദ്രാവാക്യങ്ങളുണ്ട്, ലൈക്ക് ഇക്വാലിറ്റി, ഇൻ ദ ഫേക്ക് സെൻസിലാണ് അവർ ഇക്വാലിറ്റി പറയുന്നത്. വളരെ മതാത്മകവും സ്വേച്ഛാധിപത്യപരവും സ്വാതന്ത്ര്യ നിഷേധം
നടത്തുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കമ്മ്യൂണിസം എന്ന് ഈ മുദ്രാവാക്യത്തിൻ്റെ ആ പളവളപ്പിനപ്പുറം ചെന്ന് തിരിച്ചറിയാൻ അന്നത്തെ ബുദ്ധിജീവികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദി നേതാവുണ്ട്. അദ്ദേഹം ഭയങ്കര സപ്പോർട്ടറായിരുന്നു ഈ റഷ്യനിലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. വളരെ സ്ഫോടനാത്മകമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ആനുകാലികങ്ങളിലും ഒക്കെ എഴുതുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഒരുപാട് അന്ധമായി ന്യായീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബിക്കോസ് കൂടുതൽ കൂടുതൽ നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് അറിയാൻ കഴിയും. കാരണം ഇവരാരും തന്നെ പോൾ പോട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഇവരാരും തന്നെ സ്റ്റാലിൻ്റെ ക്രൂരതകളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇവരാരും തന്നെ മാവോ എങ്ങനെയാണ് കോടിക്കണക്കിന് ചൈനക്കാരെ പട്ടിണിക്കിട്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ടില്ല, ട്രോസ്കിയുടെ വധത്തെക്കുറിച്ച് അവർക്കറിയില്ല. അറിയാം, അവർക്കിതൊന്നും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയില്ല. നെഹ്റുവിനെ ഞാൻ അതിനകത്ത് കുറ്റപ്പെടുത്തുന്നില്ല, കാരണം കാലത്തിൻ്റെ തടവുകാരാണ് മിക്കവാറും വലിയ ചിന്തകരല്ല. ആ കാലത്തിൻ്റെ തടവ് ഭേദിക്കാൻ കഴിയണമെങ്കിൽ സ്വന്തമായ ചിന്താശേഷിയും അറിവും പിന്നെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരണം. അതുകൊണ്ടാണ് നെഹ്റുവിന് അങ്ങനെ ഒരു സംഭവിച്ചത്. സോഷ്യലിസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബേസിക്കലി സോഷ്യലിസം ഒരു എക്കണോമിക് ഡിസാസ്റ്ററാണ്. ഒരു കൺട്രിയും സോഷ്യലിസ്റ്റായിട്ട്, ഈവൻ മിനിമലി സോഷ്യലിസ്റ്റായിട്ടുള്ള ഒരു കൺട്രി പോലും അവരൊക്കെ കറക്ഷൻ പ്രോസസ്സ് കണ്ടിട്ടുണ്ടോ? അവരവസാനം എവിടെ ചെന്ന് വിടുന്നത്? അവർ ഈ ബാക്കി ക്യാപിറ്റലിസ്റ്റ് ഓപ്പൺ എക്കോണമി ടൂളുകൾ ഉപയോഗിച്ചാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ പോലും സോഷ്യലിസം പോയിട്ട് അവസാനം എന്ത് ചെയ്യുന്ന, IMF ഉപാധികൾ, സ്വർണം പണയം വെക്കൽ, കറക്ഷൻസ്. ഈ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഗെറ്റ് ടു മെയിൻ സ്ട്രീം. ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി യഥാർത്ഥ സോഷ്യലിസം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. എന്താ പോകും, സോഷ്യലിസം ഓടും നമ്മൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ലൈക്ക് എന്താ പറയുക, ഈ ഒരു ഹൂറി സാഹിത്യം പോലാണ്. ഇറ്റ് ഹാസ് നോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആസ് സച്ച്. ആൻഡ് ഇഫ് യു ട്രൈ ഈവൻ എന്താ പറയുന്ന ഒരു മിനിമൽ അറ്റംപ്റ്റ് എങ്കിലും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുരുതി കളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പട്ടിണി സാമ്രാജ്യം ഉണ്ടാക്കും. ഈ സോഷ്യലിസത്തെക്കാളും അതിൻ്റെ തന്നെ കൂടിയ ഒരു പകർപ്പല്ലേ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഇത് രണ്ടും ഞാൻ പറഞ്ഞു, ഞാനൊരു ഉദാഹരണം ഒരു അനാലജിയിലൂടെ അത് വ്യക്തമാക്കാം. ഈ മുസ്ലിങ്ങൾ ശവം അടക്കി കഴിഞ്ഞാൽ അവർ ഈ കവറിനുള്ളിൽ കുറെ നാൾ കഴിയും, അത് കഴിഞ്ഞ് വേറെ ഒരു ഇടത്താവളത്തിൽ ഒരു 50,000 വർഷം കഴിയും, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവസാനം സ്വർഗത്ത് എന്ന ഇതിലേക്ക് പോകുന്നത്. അതേസമയം നിങ്ങൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നേരിട്ട് അങ്ങ് പോകും, അതാണ് എല്ലാവരും പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ഇടക്കിടക്ക് കവറൊക്കെ ഉണ്ടല്ലേ, കവറ് മഷറായോ അങ്ങനെ കണ്ടാണ് എൻ്റെ പേര്. ഈ ഈ സാധനമാണ് സോഷ്യലിസം, മറ്റേതാണ് കമ്മ്യൂണിസം. അപ്പൊ ഈ കവർ തൊട്ട് പ്രശ്നം തുടങ്ങുകയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിനും ഒരു പാരമ്പര്യ സമൂഹത്തിനും അല്ലെങ്കിൽ എക്കോണമിക്ക് ഇടയിലുള്ള ഒരു അവാന്തര അന്തരാള ഘട്ടമെന്നാണ് അതിന് പറയുന്നത്. മനസ്സിലായില്ലേ? ചെറിയൊരു ചൂടേ ഉള്ളൂ അവിടെ. പക്ഷേ സോഷ്യലിസത്തിനകത്ത് നോക്കുക, അതിൻ്റെ യഥാർത്ഥ സോഷ്യലിസം എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് നെവർ ഈവൻ എങ്ങ് നിലനിന്നിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസം എപ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു വിവരം, അത് എപ്പോഴും അവശ്യം അത് വ്യക്തി ആരാധനയിലേക്ക് നീങ്ങും, ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നീങ്ങും, ഏകാധിപത്യത്തിലേക്ക് നീങ്ങും, സ്വാതന്ത്ര്യ നിഷേധത്തിലേക്ക് നീങ്ങും. അങ്ങനെയല്ലാതെ ലോകത്തെങ്ങും സംഭവിച്ചിട്ടില്ല, ഈ കൊച്ചു കേരളത്തിൽ പോലും സംഭവിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഒരു കാരണം ഇതാണ്, അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുകയും കൂട്ടത്തിൻ്റെ, കൂട്ടം എന്ന് പറഞ്ഞാൽ മതം, ഗോത്രം, കളക്റ്റിവിസ്റ്റ് ആശയമാണ്. സോഷ്യലിസമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ തന്നെ സോഷ്യലിസം എന്ന് പറയുന്നവരൊക്കെ പറയുന്നതാണ്, ഓ ഞാനല്ല, ഞാൻ ആരാണ്, ഞാൻ നിസ്സാരനാണ്, അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയാണ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, പാർട്ടിയെ തള്ളിപ്പറയുക. നമ്മളെ തള്ളിപ്പറയുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ, നമ്മളുടെ അഭിപ്രായം നമ്മൾ പറയും, ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു കൂട്ടത്തിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും പോരാടാനും തയ്യാറാവുന്ന കുറേ ഗോത്രീയ അടിമകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ പാർട്ടികൾ ഇതന്നെ മതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നാലാം മതം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ? നമ്മളിവിടെ കാണുന്നത് ഒരു കമ്മ്യൂണിസം എന്നുള്ള പേര് മാത്രമാണല്ലോ ഉള്ളൂ. അതെ അതെ, പച്ച കുതിരയിലെ കുതിര. പല മലയാള സിനിമകളിൽ പോലും സ്റ്റാലിനൊക്കെ വലിയ ഹീറോയാണ്. ഏതോ ഒരു സിനിമയിൽ ദുൽഖർ പ്രേമിക്കുന്ന പെണ്ണിനെ കാണാൻ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റാലിനോടും മാവോയോടും ഒക്കെ ചോദിച്ചിട്ടാണ്. ഇത്രമാത്രം ആരാധ്യരാണ് ഇന്നും, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഒക്കെ ഒരു ഇരുണ്ട വശം എന്താണെന്ന്? സ്റ്റാലിനൊക്കെ പ്യുവർ ഈവിളാണ്, ഹിറ്റ്ലറെ മുസോളിനേക്കാൾ ഈവിളാണ്. കാരണം ഹിറ്റ്ലർ തോറ്റതുകൊണ്ടാണ് ഹിറ്റ്ലറിനെതിരെ ലോകം തിരിഞ്ഞു നിൽക്കുന്നത്.
ഹിറ്റ്ലറിൻ്റെ സ്റ്റാലിൻ്റെ സ്ഥാനത്ത് ഹിറ്റ്ലറാണ് ജയിച്ചിരുന്നതെങ്കിൽ ഹിറ്റ്ലർ ലെസർ ഈവിൾ ആവുമായിരുന്നു. അതിന് ഇപ്പം നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് അല്ലെങ്കിൽ നോക്കൂ, ജർമ്മനിയോട് ഹിറ്റ്ലർ ചെയ്തതും റഷ്യയിലെ ജനങ്ങളോട് സ്റ്റാലിൻ ചെയ്തതും മാത്രം നോക്കിയാൽ മതി. പേർജ്, ഇപ്പോൾ സ്റ്റാലിൻ നടത്തിയ പേർജ് അത്രത്തോളം ഭീകരമായ പേർജ് ഒന്നും ഹിറ്റ്ലർ നടത്തിയിട്ടില്ല. പിന്നെ ലക്ഷങ്ങളുടെ കോടികളുടെ വ്യത്യാസമുണ്ട് ആളുകളെ സഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാസ് ചേമ്പറിൻ്റെ കാര്യം പറയുന്നു, ഗ്യാസ് ചേമ്പർ ഓൾമോസ്റ്റ് റഷ്യയിൽ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ജൂതന്മാർക്കെതിരെയുള്ള പോഗ്രോം ശരിക്കും തുടങ്ങി വെക്കുന്നത് സോവിയറ്റ് യൂണിയനിലാണ്. ഈ കമ്മ്യൂണിസം ബേസിക്കലി ജൂതവിരുദ്ധമാണ്. കാര്യം ഇൻസ്പെക്ടർ ബീങ് എ ജ്യൂ വളരെ മോശമായിട്ടാണ് മാക്സ് ജൂതന്മാർക്കെതിരെ സംസാരിച്ചത്. അവർ കൂടുതൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങൾക്കുണ്ട്. പിന്നെ പലിശക്കെതിരെ, പലിശ ജൂതന്മാർ വാങ്ങിക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് പലിശക്കെതിരെയാണ് മാക്സ് നിലകൊള്ളുന്നത്. പലിശക്കെതിരെ നിലകൊള്ളുന്ന മറ്റൊന്ന് ഇസ്ലാമാണ്. അതാണ് ഇസ്ലാം ഓൺ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൺ ഏരിയ ദേ ക്യാൻ യുണൈറ്റ്. അത് അന്നത്തെ കാലത്ത് ജൂതരാണ് കൂടുതലും പലിശയ്ക്ക് പണം കൊടുത്ത് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ ജൂതര് വൈനും മദ്യവും ഒക്കെ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവരുടെ ബിസിനസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് മദ്യവും ഈ പറയുന്ന പലിശയും ഒക്കെ നിരോധിക്കുന്നത് എന്നൊക്കെയുള്ള ചരിത്രം. അതെല്ലാം ഇതെല്ലാം ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ വസ്തുതകൾ ഘടിപ്പിച്ച് ഘടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെടുത്തും ഇല്ല ഉറുമ്പ് ഒരു സ്ഥലത്തെത്തുന്നത് പോലെ. ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് തൊട്ടുപുറകെയാണല്ലോ ഇന്ത്യയിൽ ഈ പറയുന്ന LPG പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് കുറച്ചെങ്കിലും മാറുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതാണ് ഇന്ത്യ ഇന്ന് ഇത്രയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? സർക്കാസം, സർക്കാസമായിട്ട് എടുക്കാം. അതുപോലെ സോവിയറ്റ് യൂണിയൻ തകർന്നത് കൊണ്ട് ഇന്ത്യ കയറിയെന്നില്ല, സോവിയറ്റ് യൂണിയൻ അത് ആവശ്യമായിരുന്നല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ എന്താ പറയുക, ഓരോരുത്തരും ഓരോരോ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് കുറച്ചുകൂടെ മുന്നേ തകരേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ 1984 സോവിയറ്റ് യൂണിയൻ തകരുമെന്നായിരുന്നു ജോർജ് ഓർവെൽ പ്രെഡിക്റ്റ് ചെയ്തത്. അതാണ് ഈ 1984 എന്നുള്ള ബുക്കിൻ്റെ തന്നെ അടിസ്ഥാനം. അതിനകത്ത് ഈ സ്റ്റാലിൻ, ബിഗ് ബ്രദർ, റവല്യൂഷൻ ഇതൊക്കെയാണ് 1984 ഒരു അലിഗറിയാണിത്. കമ്മ്യൂണിസത്തെ അമേരിക്ക തകർത്തു എന്നുള്ളതിനേക്കാൾ കമ്മ്യൂണിസം അതിൻ്റെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ്, മാക്സിൻ്റെ തന്നെ ഒരു വാചകം കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് കാരണം അത് ഇംപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഇംപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാല്ലേ, ഇറ്റ്സ് ആൻ എക്സ്പ്ലോഷൻ വിതിൻ, അകത്തേക്കുള്ള ഒരു സ്ഫോടനമാണ്, അതിന് ഇംപ്ലോഷൻ എന്നാണ് പറയുക. കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലോഷൻ ആണ് അത്, ഇറ്റ് വാസ് ക്വൈറ്റ് ഇനെവിറ്റബിൾ. അത് അത്രയും വൈകിയതിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. പിന്നെ നാസികളെ എതിർത്തു എന്ന് പറഞ്ഞാൽ, നാസി എന്ന് പറഞ്ഞാൽ ആരാണ്? നാഷണൽ സോഷ്യലിസ്റ്റുകളാണ്. ഇപ്പോൾ മുസോളിനിയുടെ പാർട്ടി എന്നാണ്? മുസോളിനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഇതിനകത്ത് ഇപ്പൊ ദേശീയത കൂടുതലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് ദേശീയത, തീവ്ര ദേശീയ കമ്മ്യൂണിസം തീവ്ര ദേശീയതയാണ്. നിങ്ങൾ സോവിയറ്റ് യൂണിയൻ ചെന്ന് കഴിഞ്ഞാൽ മദർ റഷ്യക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. റഷ്യൻ ദേശീയത ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ യുദ്ധം ജയിച്ചത്. ചൈനയിൽ ചെല്ലു, ചൈനയുടെ ദേശീയതയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരം സംസാരിക്കാൻ കഴിയില്ല. ഇനി ഇവിടെ സംഘപരിവാറിന് പകരം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ എഴുതി വെച്ചു, ഇപ്പോഴേ ഈ സംഘപരിവാറിന്റെ സ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സംഘപരിവാർ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സർവ ചപ്പുചവർ സാധനങ്ങൾ, ലൈക്ക് ഉപനിഷത്ത്, ഇന്ത്യൻ ആത്മീയത, ഇന്ത്യൻ ഈ സാധനങ്ങൾ, ഇന്ത്യൻ ദേശീയത, രാജ്യത്തിൻ്റെ അഖണ്ഡത, ഇതൊക്കെ ആയിരിക്കും ഇവന്മാർ വെച്ച് പ്രതപ്പിക്കുക. ആരും കമ്മ്യൂണിസത്തിന് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് സമഗ്രാധിപത്യം കിട്ടിയിട്ടുണ്ടോ അവിടെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ദേശീയതയാണ്. തൊഴിലാളി വർഗമാണ്, അധ്വാനിക്കുന്ന വർഗമാണെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ജർമ്മനിയിൽ പോയി ജർമ്മൻ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അല്ല, ജർമ്മനിയിൽ പോയിട്ട് ജർമ്മൻ തൊഴിലാളികൾക്കെതിരെ ബോംബിടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. നിങ്ങളുടെ സിദ്ധാന്തം ശരിയാണെങ്കിൽ ജർമ്മൻ തൊഴിലാളികൾക്കെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, കാര്യം അവർ നമ്മൾ ഒരുമിച്ചാണ്, എല്ലാ സാർവദേശീയ സോഷ്യലിസം അല്ലേ, അവരങ്ങനെയാണോ ചെയ്തത്? അവരങ്ങനെയല്ല, അവർ ജർമ്മൻ 20 ലക്ഷത്തോളം വരുന്ന ജർമ്മൻ സ്ത്രീകളെയാണ് റേപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? റഷ്യക്കാരെ റേപ്പ് ചെയ്തു, തിരിച്ചു റേപ്പ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ചൈനയിൽ ചെന്നാൽ എന്താ പറയുക, പറയുന്നത് അവർ വൺ ചൈനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തായ്വാൻ, തായ്വാൻ മറ്റൊരു ജനതയാണ്, തൊഴിലാളികളാണ്, അവർ ജീവിച്ചോട്ടെ എന്നല്ല പറയുന്നത്. ചൈനയുടെ ഭാഗമാണോ? ചൈനയുടെ ഭാഗമാണ്, ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു കൊടുക്കില്ല. ഇന്ത്യയുടെ അതിർത്തി മാറുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ അതിർത്തി എന്തിനാണ് ചൈന ഇത്രയും വലിയ രാജ്യങ്ങൾ, വലിയ വലിയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിർത്തി മാറുന്നത്? ഇപ്പൊ റഷ്യ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ റഷ്യ എത്രയുണ്ടെന്ന് റഷ്യക്കാർക്ക് പോലും അറിയില്ല. എന്നിട്ടും റഷ്യ എന്താ ചെയ്യുന്നത്? യുക്രൈന്റെ ഇത് മാന്തുകയാണ്.
ചൈനയുടെ സ്ഥിരം പരിപാടി മാന്തലാണ്. കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇതായിട്ടൊക്കെ വെച്ച് കഴിയുന്നു. പക്ഷേ ഈ അതിർത്തി മാന്തൽ എന്ന് പറയുന്ന സംഗതി ഇതെന്താണെന്നറിയോ, ഈ ദേശീയതയുടെ തന്നെ ഒരു സാധനമാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെയാണ് ഓരോരുത്തരും ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ഇപ്പം ജൂഡിരിക്കുന്നത് ബെൽജിയത്തിലായിരിക്കും, ഞാൻ ഇരിക്കുന്ന ഹോളണ്ടില നെതർലൻഡ്സിലായിരിക്കും. അവർ പഠിച്ചതാണ്, അവരിങ്ങനെ ആയിരുന്നില്ല, അവർ പഠിച്ചതാണ്, കൊണ്ടു പഠിച്ചതാണ് അവർ. പക്ഷേ ഈ പറയുന്ന ഇന്നും ലോകത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? ഇതേ കണക്കുള്ള ഗോത്രീയത കളക്റ്റിവിസ്റ്റ് ആശയങ്ങളാണ്, കമ്മ്യൂണിസം, ഇസ്ലാം. ഇപ്പം ഇതുപോലെ തന്നെ നമ്മുടെ സംഘപരിവാർ ഒരു ദേശീയ തലത്തിൽ ഉയർത്തുന്ന ഒരു ഭീഷണി, ഒരു കളക്റ്റിവിസ്റ്റ് ആശയമാണ് അത്. ദേശീയതയിൽ ഇവിടെ അവർ എല്ലാവരും പറയുന്നത് ദേശീയത എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ല. ഈ കളക്റ്റിവിസ്റ്റ് ആശയങ്ങൾ എല്ലായിടത്തും തന്നെ ദേശീയത അവരെ ഒരു ടൂളായിട്ട് വരും. ദേശീയത, മതം, സെക്ടേറിയൻ ഡിവൈഡ്സ്, ഇതെല്ലാം അവരിങ്ങനെ ജ്വലിപ്പിച്ചു നിർത്തണം. ചൈന ഇന്ന് സമാനതകളില്ലാത്ത ഒരു അത്ഭുതമാണല്ലോ കഴിഞ്ഞ 40 വർഷം കൊണ്ട് ചൈനയിൽ വന്നിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ ഒരു രാജ്യം എന്നുള്ള രീതിയിലേക്ക് ചൈന മുന്നോട്ട് പോകുന്നു. ഇന്ത്യക്ക് ശേഷമാണല്ലോ ചൈന 49 തുടങ്ങുന്നത് തന്നെ. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ഈ ജനാധിപത്യത്തിന്റെ പോരായ്മകൾ തന്നെയല്ലേ? ചൈനയിൽ ജനാധിപത്യം ഇല്ലാത്തതല്ലേ ഒരു തരത്തിൽ ചൈനയ്ക്ക്? ചൈനയിൽ ജനാധിപത്യം ഇല്ലാത്തതാണ് അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വളരെയധികം മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിൽ അവർ കാര്യം. അവർക്ക് ഒരുപാട് പേർക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഒരു അണക്കെട്ട് കെട്ടാനായിട്ട് 60 വർഷം എടുക്കും, ഇവിടെ 14 വർഷം മതി. ചോദിക്കാനും പറയാനും ആളില്ല. ചിലപ്പോൾ 4-ഓ 2-ഓ വർഷം മതി. 2-ഓ വർഷം മതി. പിന്നെ ഒന്നത് അത് ദാറ്റ് ഡസന്റ് എക്സ്പ്ലെയിൻ എവരിതിങ്. ദാറ്റ്സ് എ പോർഷൻ ഓഫ് ദ സ്റ്റോറി ഓൺലി. ദൻ വേറെ കാര്യങ്ങളുണ്ട്, ലൈക്ക് ചൈന ഈസ് 3 times bigger than ഇന്ത്യ. പിന്നെ അവരെ ഓ കൾച്ചർ, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കുറേ സാമൂഹിക സാഹചര്യങ്ങൾ, ജാതി, എല്ലാം ഒരു വംശം, അതെ ഒരു വംശമാവുന്നതിൻ്റെ ഗുണം, അത് വളരെ പ്രധാനമാണ്. ഞാൻ ഈ ചൈന എന്തുകൊണ്ട് പുരോഗമിക്കുന്നു പറഞ്ഞൊരു 10 കാരണങ്ങൾ വെച്ചൊരു ലൈവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഈ എന്തുകൊണ്ടാണ് ചൈന ഇന്ത്യയും തമ്മിലുള്ള, ബിക്കോസ് അത് മോണോലിത്തിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഒരു ചൈനക്കാരനെ മറ്റൊരു ചൈനക്കാരിൽ നിന്ന് തിരിച്ചറിയാൻ നമ്മളെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. യു ഹാവ് ടു ഒരു ചൈനീസ് പേരിൽ നിന്ന് മറ്റൊരു ചൈനീസ് പേര് തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമായിരിക്കും. പക്ഷെ ചൈനക്കാർക്ക് വളരെ എളുപ്പം സാധിക്കുന്നത് ബിക്കോസ് അവർക്കറിയാം, അവരതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇവരെല്ലാം കാണാൻ ഒരേപോലെ ഉണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നോക്കൂ, ഇന്ത്യക്കാര് രാജസ്ഥാനികൾ, 6 അടി 4 ഇഞ്ചാണ് അവരുടെ ശരാശരി ഉയരം. തെക്കേ ഇന്ത്യക്കാര് നമ്മൾ ഒരു ഒരു ലൈനാണ്, നമ്മളുടെ സൈസും നിറവും എല്ലാം ഒരു ലൈനാണ്. നമ്മുടെ വടക്കിഴക്ക് ചെല്ലുമ്പം വേറെ ഒരു അവർ ആക്ച്വലി ചൈനക്കാരാണോ എന്ന് തന്നെ പലരും അവരെ രൂപപ്രകൃതി. അപ്പം നമ്മളുടെ കണക്കൊരു കോമ്പിനേഷൻ അല്ല ചൈന. ബ്രിട്ടീഷുകാരില്ലെങ്കിൽ ഇവിടെ ഒരു 100-ഓളം രാജ്യം ഉണ്ടാകും, മിനിമം 50. പക്ഷെ അതില് ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്നുള്ള ഇന്ത്യയെക്കാളും ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ടോ? ചില രാജ്യങ്ങളൊക്കെ വരാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പോ ആന്ധ്രാപ്രദേശ് 2 ഡിവൈഡ് ചെയ്തു, ഒരിടത്ത് തെലങ്കാന ഉണ്ടായി, ആന്ധ്രയുണ്ട്, ആന്ധ്ര ഫെയിൽഡായി, തെലങ്കാന ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റ് ആയി GDP പെർ ക്യാപിറ്റ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ചിലപ്പോൾ ഈ ജിയോഗ്രഫിക്കലായിട്ട് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ജാർഖണ്ഡ് വേർപെടുത്തിയത് മധ്യപ്രദേശിന് നന്നായി, ജാർഖണ്ഡിന് നന്നായി. ഇപ്പോൾ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു 24-25 കോടി ജനങ്ങളുമായിട്ട് UP നിൽക്കുന്നു. അത് ബ്രസീലിൻ്റെ ജനസംഖ്യയേക്കാൾ വലുതാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5-ാമത്തെ രാജ്യമാകും UP. അപ്പം UP വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ 3-4 സ്റ്റേറ്റ്സ്. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ജനസംഖ്യ ജനങ്ങളുടെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ട്രെയിൻ എത്ര ട്രെയിൻ വേണമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് ഇത്ര ട്രെയിൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇനി കേരളത്തിന് 3 കോടി ജനങ്ങളുള്ള അല്ലെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിന് കൊടുക്കുന്ന മതിയോ? ഉത്തർപ്രദേശിന് പോരാ 23 കോടി ജനങ്ങൾ. സോ ആവശ്യങ്ങൾ, റേഷൻ, ഗതാഗത സൗകര്യങ്ങൾ, എല്ലാ റിസോഴ്സസും കൂടുതൽ വേണ്ട. ബംഗ്ലാദേശിൻ്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും? ബംഗ്ലാദേശ് ഈ ഒരു അവസ്ഥ എല്ലാവരും പറയുന്നു, മുഹമ്മദ് യൂനസ് പറയുന്നത് നിങ്ങൾ എന്താണ് ഇന്ത്യ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, ഞങ്ങളന്നങ്ങ് അഫ്ഗാനിസ്ഥാൻ ആകാൻ പോവുകയാണെന്നാണ് ഇന്ത്യക്കാർ മീഡിയ ഒക്കെ പറയുന്നത്. ഞങ്ങൾ ഷെയ്ഖ് ഹസീന ഉണ്ടെങ്കിൽ മാത്രമേ ബംഗ്ലാദേശ് രക്ഷപ്പെടൂ, അല്ല ബാക്കിയുള്ളവർക്ക് ഉണ്ടൊന്നും പറ്റില്ല, മതം അവിടെ അഴിഞ്ഞാടാൻ പോവുകയാണെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അത് ശരിയല്ല, നിങ്ങൾ ആ ഒരു മയോപ്യൻ വിഷനാണെന്നൊക്കെയാണ് മുഹമ്മദ് യൂനുസ് അടുത്തിടെ പറഞ്ഞത്. പക്ഷേ മുഹമ്മദ് യൂനുസിൻ്റെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ആയിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. ഈ പോകുന്ന പോക്കാണ് ബംഗ്ലാദേശ് പോകുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദൂരത്താണ്, കാരണം ഒരു 10 400
$40 ബില്യൺ ജി ഡി പി ഒക്കെ ഉള്ള ഒരു ഭീകരമായ പാകിസ്ഥാനേക്കാൾ ഒരു 100-150 ബില്യൺ ബെറ്റർ ഉണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ അവരെ ഫോറിൻ എക്സ്ചേഞ്ച് ബാലൻസ് തന്നെ 45 ബില്യൺ 50 ബില്യൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ $7 ബില്യൺ കിട്ടാനായിട്ട് പാകിസ്ഥാൻ കിടന്ന് കൈയും കലം അടിക്കുക, അത് പല പല ഘട്ടങ്ങളിലായിട്ട് പോയി. അപ്പം പാകിസ്ഥാൻ്റെ ഒക്കെ എത്രയോ നാളായിട്ട് 5 ബില്യൺ അല്ലെ അതിൽ താഴെയാണ് പാകിസ്ഥാൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അപ്പം ബംഗ്ലാദേശ് ഒരുപാട് മുന്നോട്ട് പോയാണ്. പക്ഷേ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നതെങ്കിൽ, ഈ മതമാണ് തിരിച്ചു വരാൻ പോകുന്നതെങ്കിൽ, സോ എണ്ണയില്ലാത്ത ഒരു രാജ്യം മതം കയറി വന്നാൽ പൊന്നുമോനെ അത് ഒരു രക്ഷയും ഇല്ല, അതിൻ്റെ ഭാവി വളരെ ഇരുണ്ടതായിരിക്കും. ആ കാര്യം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, UAE പോലെയുള്ള രാജ്യം ഇതുപോലെയായി. അപ്പോൾ അവിടെ തന്നെയുള്ള ആളുകൾ സംസാരിക്കും, നൈജീരിയ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ അവരെക്കാളും വളരെ അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ആണെങ്കിലും ഉണ്ട്, കൃഷിയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഓയിലിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ മാറ്റി നിർത്തിയാൽ UAE ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ UAE സക്സസ് ആയി, നൈജീരിയ ഫെയിലായി നിൽക്കുന്നു. ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്ന ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായി എന്നാണ്. മതമുണ്ടായിട്ടും ഈ UAE സർവൈവ് ചെയ്തു. ആ UAE-യിലും സൗദിയിലും അല്ലെന്നുണ്ടെങ്കിൽ ബഹ്റൈനിലും ഒക്കെ നടക്കുന്ന ഇത് നോക്കൂ, മതത്തിൻ്റെ എതിർവശത്തേക്കാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഏറ്റവും കൂടുതൽ ഈ മത തീവ്രവാദികളായിട്ടുള്ള റാഡിക്കൽസ് ഭീഷണി നേരിടുന്നത് സൗദിയിലാണ്. അവരെല്ലാം പിടിച്ച് ബഹാവികളെയൊക്കെ ഇത് അത് അനിവാര്യമായിട്ട് സംഭവിക്കേണ്ട കാര്യം. ഇങ്ങനെ മാത്രമേ അവിടത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യം, എണ്ണയുടെ ഒരു കുറെ കഴിയുമ്പോൾ തീരുവത്, എണ്ണ തീർന്നു കഴിഞ്ഞാൽ അതിന് മറ്റേത് രാജ്യം പോലെയാണ് അവർക്ക് പിന്നെ എങ്ങനെയാണ് തിരിച്ചത്. ഈ മതം വെച്ചുകൊണ്ട് ഇപ്പോൾ കുവൈറ്റ്, കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യം എന്താണ്, അവിടെ എന്തെങ്കിലും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയോ മറ്റു പുരോഗതിയൊന്നുമല്ല. അല്ലെങ്കിൽ ഖത്തർ, അൽ ജസീറ എന്തുകൊണ്ടാണ് അത്രയും ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു ചാനൽ അവിടെ വർക്ക് ചെയ്യുന്നത്? ഖത്തറിൻ്റെ സാമൂഹ്യ പുരോഗതിയോ ശാസ്ത്ര പുരോഗതിയാണോ? അല്ല. അതൊക്കെ ഈ പേസ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. പണമുണ്ട്, അതുകൊണ്ട് അവർ ലണ്ടനിൽ പോയി ഫ്ലാറ്റ് വാങ്ങിക്കും, മാൻഷൻസ് വാങ്ങിക്കും. ഇവിടെ ഈ വെള്ളക്കാരെല്ലാം പിടിച്ചോണ്ട് വന്ന് ചാനൽ നടത്തും. അവർ ഇവർക്ക് വേണ്ടി ഹമാസ് കി ജെ എന്നും പറഞ്ഞ് ചാനലിലൂടെ വിളിച്ചു പറയും. പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം അവിടുത്തെ ഒരു ഓയിൽ എക്കോണമിയാണ് ബേസിക്കലി. ഈ ഓയിൽ ഇല്ല എങ്കിൽ ഇത്തരം സമൂഹങ്ങളിൽ, ഈ മതാധിഷ്ഠിത സമൂഹങ്ങളിൽ എന്ത് സംഭവിക്കുന്നറിയാനായിട്ട് സോമാലിയ പരിശോധിച്ചാൽ മതി. സോമാലിയയിൽ 99% മതമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു വിഷയമുണ്ട്. ബംഗ്ലാദേശ് ഇനി എത്ര ഏകാധിപത്യമാണെന്ന് പറഞ്ഞാലും ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഒരു 15 വർഷം കൊണ്ട് ബംഗ്ലാദേശ് കുറേ മുന്നേറിയിട്ടുണ്ട്. ഈ ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപത്യ സ്വഭാവം ഇടയ്ക്കൊക്കെ കാണിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെയും അതുപോലെ ചൈനയുടെ ഈ വളർച്ചയുടെ പശ്ചാത്തലത്തിലുമൊക്കെ ഇന്ത്യയിൽ ഈ ജനാധിപത്യത്തിൻ്റെ വലിയ ഗുണങ്ങളെക്കാളും കൂടുതലായിട്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഗുണങ്ങളാണോ കൂടുതൽ നല്ലത്? ഉദാഹരണത്തിന് ഇപ്പോൾ BJP തന്നെ ഇനിയും ഒരുപാട് കാലത്തേക്ക് അടുപ്പിച്ച് ഇന്ത്യ തന്നെ ഭരിക്കുകയാണെങ്കിൽ കുറേ കുറെ ഏകാധിപത്യ സ്വഭാവം ഇന്ത്യയിൽ വരികയും അത് നമുക്കുണ്ടാവുന്ന ഈ ജനാധിപത്യത്തിൻ്റെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും അല്ലെങ്കിൽ ചൈന പോലെ തന്നെ ഇന്ത്യ വളരാൻ സഹായകരമാവും എന്നൊക്കെ കരുതുന്നുണ്ടോ? ഡിക്റ്റേറ്റർ വന്നാൽ വളർച്ച പെട്ടെന്നുണ്ടാവും, അതെന്താ സംശയം? അപ്പോൾ അതായിരിക്കില്ലേ നിലവിൽ ഇന്ത്യക്ക് കൂടുതൽ നല്ലത്? അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നഷ്ടപ്പെടും, യു ഗെയിൻ സംതിങ് യു ലൂസ് സംതിങ്. എന്തായിരിക്കും നമുക്ക് പ്രധാനമായിട്ട്? നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ പൗരാവകാശങ്ങളിൽ നേർപ്പിക്കപ്പെടാം, നമുക്ക് ഇന്ന് കിട്ടുന്ന പല ആക്സസുകളും നിഷേധിക്കപ്പെടാം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമ്പത്തും സൗകര്യങ്ങളും മാത്രം പോരാല്ലോ, സ്വാതന്ത്ര്യം വേണം. കിളിയെ നിങ്ങൾ കുറേ നാൾ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എല്ലാ വാതിലും തുറന്നാലും ആ കിളി പെട്ടെന്ന് പറന്നു പോവില്ല. അത് തന്നെ തോന്നുന്നു ഈ യജമാനൻ എന്തെങ്കിലും കുഴപ്പം വന്നോ, എന്താണ് ഇങ്ങനെ തുറന്നത്, അടക്കട എന്ന് വേണമെങ്കിൽ കിളി പറഞ്ഞെന്നിരിക്കും. പക്ഷെ കുറേ സമയം കൊടുക്കാന്നുണ്ടെങ്കിൽ അത് പറന്നങ്ങ് പോകും. കാരണം അതേപോലെ പെട്ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സംഭവം, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, അതിന് സമാനമായ ഒരു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഒന്നും ലോകത്തെങ്ങും നടന്നിട്ടില്ല. അത് എത്ര എന്താ എത്ര പേര് കൊല്ലപ്പെട്ടു. പക്ഷെ അന്ന് അത് വിജയിച്ചിരുന്നുവെങ്കിൽ ചൈന ഇന്നൊരു ദരിദ്ര രാജ്യമായി കിടക്കാനും സാധ്യതയുണ്ട്. നോട്ട് നെസസറിലി നിങ്ങളിപ്പോൾ ചൈനയെ പോലെ ഒരു രാജ്യം ക്യാപിറ്റലിസത്തെ ഇപ്പം തന്നെ അവിടെ ഉള്ളത് തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റലിസമാണ്, സ്റ്റേറ്റ് ഓൺ ചെയ്യുന്നതേ ഉള്ളൂ. ആ ഒരു പന്താവിൽ പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ നോക്കൂ, ജനാധിപത്യവും സെക്കുലറിസവും ഉള്ള രാജ്യങ്ങളെല്ലാം അല്ലേ വികസിത രാജ്യങ്ങളായിട്ടുള്ളത്. ഇത് നിങ്ങളെ ലോകം എമ്പാടും എടുത്തു നോക്കുക. ഈ റിച്ച് കൺട്രീസ് എന്ന് പറയുന്ന, പക്ഷേ ചൈന അതിനൊരു അപവാദമല്ലേ? ചൈന അപവാദമല്ല, ഇൻ ദ സെൻസ് ദാറ്റ് ചൈനയ്ക്ക് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അതായത് ക്യാപിറ്റലിസത്തിൻ്റെ ടൂളുകളും 21st century ഇല്ല എക്കണോമിക്സും 19th century പൊളിറ്റിക്സും ആണ് അവർ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസവും സോഷ്യലിസവും അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണ്
ഒരു തരത്തിൽ ചൈന ഇന്ന് ഇല്ല, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അവർ എക്കണോമിക്സിന്റെ കാര്യത്തിൽ പൂർണ്ണമായി ഉപേക്ഷിച്ചു, എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഉപേക്ഷിച്ചു. പക്ഷെ പൊളിറ്റിക്സിൽ പുതുതായിട്ട് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയാണ്. സെക്രട്ടറി എന്ന് പറയുന്ന സർവാധിപൻ അങ്ങനെയൊക്കെ പറയുന്ന സാധനമല്ലേ ഇത്. സ്റ്റാലിൻ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴും ക്രൂഷ്ചേവ് സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോ ഷീ ജിൻപിങ് ഇരിക്കുന്നത് പോലും ഇതേപോലെയൊക്കെ ഉള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളാണ്. അത് ഇവിടുത്തെ സി പി എമ്മിലുണ്ട്, സി പി ഐയിലുണ്ട്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുമായിട്ട് ഇവർക്ക് ബന്ധമില്ല, മനസ്സിലായോ? അപ്പം നോക്കൂ, ബാക്കിയുള്ള ഈ പേരിൽ ഈ സാധനമുണ്ട്, അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള തത്വങ്ങളുണ്ട്. ഇപ്പോൾ എം എൻ വിജയൻ മാഷൻ ഒരിക്കൽ പറഞ്ഞു പാർട്ടിയിൽ കാറ്റും വെളിച്ചവും കടക്കാൻ പാടില്ല. അവരെ സംബന്ധിച്ച് മാർസിസ്റ്റം എന്ന് പറഞ്ഞ ഇതാണ്, ബാക്കി അതിൻ്റെ ഐഡിയോളജിക്കൽ ട്രാപ്പിക്സ് ഒന്നുമല്ല. സംഘടനാപരമായ വെട്ടിയരിയൽ, മേൽഘടകത്തിൽ നിന്ന് വരുന്ന ആളിനെ എടുത്തോണം, എന്നിട്ട് അവരതിനെ കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ പറയും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ മേലിലുള്ള ആധിപത്യത്തിനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ഇപ്പൊ ചൈനയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ ഒരു ഏകാധിപതി വന്നാൽ പോലും ചൈനയുടെ വേഗതയിലൊന്നും പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. അതെന്താണ്? അത് ഏകാധിപതി വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതായതുകൊണ്ട് മാത്രമല്ല, റോഡും ശരിയാണ്, റോഡ് ശരിയാണോ, സിസ്റ്റം ശരിയാണോ, ട്രാഫിക് ശരിയാണോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ് സ്ലോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ജനാധിപത്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമ്മളത് ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. നമുക്കൊരു കിട്ടിയാൻ സ്ക്വയർ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്, അതൊരു വലിയ കാര്യമാണ്. ഇന്ന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടെങ്കിൽ അത് നോർത്ത് കൊറിയ ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? നോർത്ത് കൊറിയ, അതെ, നോർത്ത് കൊറിയ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് ആയപ്പോഴും. ബാക്കി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്ന വിയറ്റ്നാം ആണെങ്കിലും ലാവോസ് ആണെങ്കിലും ക്യൂബയാണെങ്കിലും ഇപ്പൊ ചൈനയിലാണെങ്കിലും ഈ പറയുന്ന പോലെ പച്ചക്കുതിര ഒരു കുതിരയാണെങ്കിൽ എന്നുള്ള രീതിയിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ചൈന ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നും പറയപ്പെടുന്നു. പക്ഷെ അതിൽ എത്രമാത്രം ശരിയുണ്ട്? ഉത്തര കൊറിയയുടെ കാര്യം പറയുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു കുടുംബവാഴ്ച ശരിയാണ്. കമ്മ്യൂണിസത്തിലെല്ലാം വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു എലീറ്റ് ക്ലാസിന്റെ അധികാരം ഉണ്ടാവും. അവർ പറയുന്ന ഈക്വാലിറ്റിയെ കുറിച്ചാണ്. ഒരു കമ്മ്യൂണിസത്തിൽ ഈക്വാലിറ്റി ഒരിക്കലും ഉണ്ടാവില്ല, കാരണം അവിടെ നേതാവിൻ്റെ കയ്യിൽ അധികാരം, പോളിറ്റ് ബ്യൂറോ. അന്ന് റെയ്ഗൻ്റെ ഒരു പ്രധാനപ്പെട്ട തമാശ തന്നെയുണ്ട്. റെയ്ഗൻ പറയുന്നുണ്ടായിരുന്നു ഈ അവിടെ ഈ അമേരിക്കയിലും യൂറോപ്പിലും ഇറങ്ങുന്ന കാറുകളെല്ലാം തന്നെ റഷ്യയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓൺഡ് ബൈ പാർട്ടി പീപ്പിൾ, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയിലുള്ള ആളുകൾക്കാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ബാക്കി മനുഷ്യർക്കൊന്നും ഇതില്ല, റേഷൻ മാത്രം. ബാക്കി മനുഷ്യർക്കൊന്നും ഇല്ല. അപ്പം കമ്മ്യൂണിസം എപ്പോഴും ഒരു എലീറ്റ്, ഒരു ഫ്യൂഡൽ സെറ്റപ്പിലാണ് ഇത് അവസാനിപ്പിക്കുക. നമ്മുടെ കേരളം മാത്രം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ നമ്മളിപ്പോൾ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നില്ല, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് നടന്നില്ല, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവരെ ഒരു റെസ്പോൺസ് പോലീസിലായാലും. പക്ഷേ പോലീസുകാരനെ വിളിച്ചിട്ട് പറയാണ്, ഹലോ എസ് ഐ കൂട്ടപ്പൻ സാറല്ലേ? ആ എന്താ വേണം? സാറേ, ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പറ സാറേ. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് പഴയ ഫ്യൂഡൽ മാടമ്പി സാധനം. അതായത് പണ്ട് നമ്മൾ ഈ ജാതി വ്യവസ്ഥയായിട്ടോ അല്ലെങ്കിൽ ഫ്യൂഡലിസമായിട്ടോ ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസ് എല്ലാം തന്നെ ജസ്റ്റ് പാത്രം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു തരത്തിൽ ഈ ജൂത പുരോഹിതരെ വിമർശിച്ച ക്രിസ്തുവിന്റെ പേരിൽ തന്നെ പുതിയ ക്രിസ്തു പുരോഹിതർ അവതരിച്ചു എന്ന് പറയുന്ന പോലെ എല്ലാം തിരിച്ചു വന്നു വേറൊരു രൂപത്തിൽ, വേഷത്തിൽ എന്ന് പറയാം. അതെ അതെ, ഇവിടെ നിലവിലിരിക്കുന്ന ഫ്യൂഡലിസം ആണ് ബേസിക്കലി. ഇവിടെ അതേ പവർ സ്ട്രക്ചർ ആണ്, ഇപ്പൊ ആളുകൾ മാറിയതേ ഉള്ളൂ. പണ്ട് ജാതിയൊക്കെ ആയിരുന്നു, ജാതിയിലെ പിന്നെ വക്കീൽ ജാതി, മേൽജാതി സമൂഹത്തിലായിരുന്നു. ഇപ്പോഴും ജാതിയുണ്ട്, ആ ജാതി വ്യവസ്ഥയിൽ നോക്കുന്നതിന് ഈ ഇതേ കണക്കാണ് രാഷ്ട്രീയക്കാർ. അത് നമുക്ക് വ്യക്തമായിട്ട് പാൽപ്പബിൾ ആണല്ലോ. ഈവൻ ഓഫീസുകളിലൊക്കെ ചെന്ന് കയറി, ഈ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ വൈറ്റ് ആൻഡ് വൈറ്റും മറ്റേത് മറിച്ച് ഇട്ടുകൊണ്ട് നടക്കുന്നത്? ദേ വോണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് പൊളിറ്റീഷ്യൻസ് സോ ദാറ്റ് ദേ തിങ്ക് ദാറ്റ് ദേ വിൽ ഹാവ് മോർ പ്രിവിലേജ് ആൻഡ് പവർ. ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ സിനിമകൾ. ഇപ്പൊ അടുത്തിറങ്ങുന്ന സിനിമകളിൽ പോലും മതത്തെ പൊഴുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ കൂടുതലും മതചിന്തകൾ തരുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈയിടെ മലയാളി ഫ്രം ഇന്ത്യ അങ്ങനെ ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെ, ഇതൊക്കെ ഈ മതത്തിൻ്റെ പ്രശ്നമല്ല, മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ പ്രശ്നമാണ്. അവിടെ മതം കറകളഞ്ഞ ഒന്നാണ്. അതുപോലെ തെയ്യം പോലെയുള്ള കാര്യങ്ങളെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടും പഴയ കാലത്തേക്ക് കൂടുതൽ നല്ല രീതിയിൽ ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയാണ് ഈ സിനിമകൾ വരുന്നത്. അപ്പൊ ഈ സിനിമകളിൽ പോലും ഈ മദ്യത്തിന് ഒരുപാട് പരസ്യം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ മതത്തിനും പരസ്യം കൊടുക്കുകയാണ്.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ മതം അല്ല, അല്ലെങ്കിൽ ചിന്താരീതി അല്ല പ്രശ്നം, ആ മനുഷ്യരതിനെ മോശമാക്കുകയാണ് എന്ന് പറയുന്നത് ആണ് ഒരു ഏറ്റവും വലിയ അന്ധവിശ്വാസം. കാരണം മനുഷ്യർ, ഈ മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ ഒരു മതവിശ്വാസിയാകുന്നതും ഒരു മതവിശ്വാസത്തിൽ നിന്ന് വേറൊരു മതവിശ്വാസത്തിലേക്ക് പോകുന്നതും മതവിശ്വാസങ്ങൾ ഉപേക്ഷിക്കുന്നതും ഈ ചിന്തകൾ ഉപേക്ഷിക്കുന്ന മനുഷ്യനെ ബേസിക്കലി അതൊരു എന്താണ് പറയുന്നത്, ഒരു ഹാർഡ്വെയർ പോലെയാണ്. അതിനകത്ത് നമുക്ക് ഏത് പ്രോഗ്രാം വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം, ഏത് പ്രോഗ്രാം വേണമെങ്കിലും റൺ ചെയ്യാം. അത് അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിന് കുഴപ്പമല്ല, ആ കമ്പ്യൂട്ടറിന് കുഴപ്പമാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് വലിയ അസംബന്ധമാണ്. ഇത് യഥാർത്ഥത്തിൽ മതത്തെ വെള്ളപൂശാനും അതിനെ സംരക്ഷിക്കാനുമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. ഇതിനകത്ത് യാഥാർത്ഥ്യമില്ല, വസ്തുതയില്ല. ഇതെന്താണ് പറയുന്നത്, ഒരു ബേസിക്കലി ഐ കാൻ സേ ഷെയിംലെസ് പ്രൊപ്പഗാൻഡ ഫോർ റിലീജിയനാണ്. അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഇത് ഓഹ് ഇത് മതം നല്ല സാധനമാണ്, പക്ഷേ ഇത് മനുഷ്യരാണ്, മനുഷ്യർ ആണ് യഥാർത്ഥത്തിൽ നല്ല സാധനം. അങ്ങനെ തിരിച്ചാണ് പൊതുസമൂഹം ധരിച്ചു വയ്ക്കുന്നത്. ഇന്നിവിടെ നന്മകളുള്ളതും കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നതും ഒക്കെ മതങ്ങളുള്ളത് കൊണ്ടാണ്. ഈ മതങ്ങളുടെ വാല്യൂ ആണ് നമ്മളിലെ നന്മയായിട്ട് നിൽക്കുന്നതും. അല്ല, ഈ കുടുംബം അതുപോലെ തന്നെ മനുഷ്യൻ്റെ മൂല്യങ്ങൾ, മനുഷ്യൻ്റെ മിക്കവാറുള്ള എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ദേ പ്രീഡേറ്റ് റിലീജിയൻ. റിലീജിയന് മുന്നേ വന്നതാണ് ഇതെല്ലാം. റിലീജിയനിലും അതുണ്ട്, അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. റിലീജിയന് ശേഷം ഇതുണ്ടാവും. കാര്യം ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ മൊറാലിറ്റി ഇതെല്ലാം തന്നെ ഇന്നേറ്റാണ്, ഉണ്ടായിരുന്നതാണ്. പിന്നെ അതിൻ്റെ പരിഷ്കരണവും അതിൻ്റെ എന്താ പറയുന്നത് അപ്ഗ്രഡേഷനുമാണ് നമ്മൾ സിവിലൈസേഷനിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക. പിന്നെ ഇപ്പം മതം കൊണ്ടുവരുന്ന എന്തെങ്കിലും മൂല്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതേതൊക്കെയാണ്, അത് മതത്തിൻ്റെ അല്ല, പക്ഷേ ചില മൂല്യങ്ങളിൽ മതം കൂടുതൽ ഊന്നുന്നുണ്ട്. ലൈക്ക് നമ്മൾ സ്ഥിരം എസൻസിൻ്റെ വേദികളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബെഗ്, ബ്രൈവ്, ബ്രാഗ്. ഇരക്കാൻ ശീലിക്കുന്നു, അതിൽ ലജ്ജയില്ലാതെ ഇരക്കാൻ മനുഷ്യനെ ശീലിക്കുന്നു. കൈക്കൂലി കൊടുക്കാൻ, ഇപ്പോൾ നേർച്ചയായാലും വഴിപാടായാലും ദശാംശമായാലും പിന്നെ എന്തെങ്കിലും അംശമായാലും ഇതെല്ലാം തന്നെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രൈവിങ്, സം ഇൻവിസിബിൾ ഫോഴ്സസ് ഓർ ചില എന്താ പറയുന്നത് ഏതോ മരപ്പൊട്ടി എന്തോ ആയിക്കോട്ടെ, നിങ്ങളതിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സോ പിന്നെ അതുപോലെ തന്നെ ബ്രാഗ് ചെയ്യുക. ബ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ, റീസൺ എന്തോ ആയിക്കോട്ടെ, എവിഡൻസ് എന്തോ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദോസ് തിങ്സ് യു മേക്ക് ഹ്യൂജ് ക്ലെയിംസ്. ലൈക്ക് ഒരു ഇല അനങ്ങുന്നത് പോലും അവൻ്റെ അനുഭവത്തോടുകൂടിയാണ്, ഈ അണ്ടക്കടാഹം മുഴുവൻ അവനാണ് സൃഷ്ടിച്ചത്, ഉരുൾപൊട്ടൽ അവനാണ്. എന്താണ് ഈ ക്ലെയിംസിൻ്റെയൊക്കെ അടിസ്ഥാനം? ഈസ് ആർ ബ്രാഗിങ് എന്ന് പറയും, ഈ തള്ളൽ എന്ന് പറയും. നമ്മൾ പറയും തള്ളൽ രാഷ്ട്രീയക്കാരും അവരുമൊക്കെയാണ് നടത്തുന്നത്. അല്ല, ഈ മതം എന്ന് പറഞ്ഞാൽ ഒരു തള്ളലിസമാണ്. എന്തുകൊണ്ടാണ് കർഷക സമരം അത് വിജയിച്ചത്? നമുക്കൊരു അല്ലെങ്കിൽ ഇന്ത്യക്ക് അതൊരു മോശമായിട്ടാണ് വന്നതെന്ന് പറയാനുള്ള കാരണം ആണല്ലോ. കർഷക സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ചുരുക്കം? അതായത് ഈ കർഷക ബില്ല് 2012 മുതൽ ഈ കപിൽ സിബലിൻ്റെ ബില്ലാണ് ശരിക്കും കോൺഗ്രസ് സർക്കാർ ഇരുന്നപ്പോൾ ഉണ്ടായ, അതായത് കാർഷിക രംഗത്ത് ആവശ്യം വരേണ്ട പരിഷ്കരണങ്ങൾ. അത് 1991 ഇന്ത്യയുടെ എക്കോണമിക്ക് പൊതുവായിട്ട് കിട്ടിയ ഒരു ഒരു തുറക്കൽ, ഒരു ഓപ്പണിംഗ് ഓഫ് ദ എക്കോണമി മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. നമ്മുടെ നമ്മളിപ്പോൾ തേർഡ് ലാർജസ്റ്റ് എക്കോണമി വിദിൻ 3-4 ഇയേഴ്സ് ആകാൻ പോകുന്നു. കുറേയധികം തുറന്നിട്ടുണ്ട്, അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതേപോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതേപോലെയുള്ള ഒരു അവസരം ഇന്ത്യയുടെ കാർഷിക രംഗത്തിന് വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് എ സെറ്റ് ഓഫ് റീഫോംസ് ആണ് ഈ ബില്ലുകളിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കോൺഗ്രസ് കൊണ്ടുവന്ന അതേ ബില്ലാണ്, അതിനകത്ത് കുറച്ചൊരു അപ്ഗ്രഡേഷനാണ് ശരിക്കും ബി ജെ പി കൊണ്ടുവന്നത്. ഇത് ഇന്ത്യയുടെ കർഷകന് ആവശ്യമുള്ളതാണ്, ഇന്ത്യയുടെ കാർഷിക രംഗത്തിന് ആവശ്യമുള്ളതാണ്. പുതിയ 21-ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഗുണകരമാണ്, കാർഷിക രംഗത്തിന് ഗുണമാണ്, രാഷ്ട്രത്തിന് ഗുണകരമാണ്. അപ്പോൾ അത് കോൺഗ്രസ് കൊണ്ടുവന്നാലും ബി ജെ പി കൊണ്ടുവന്നാലും സി പി എം കൊണ്ടുവന്നാലും അതേ വസ്തുനിഷ്ഠ രാഷ്ട്രീയമാണ്. പേഴ്സൺസ് പറയുന്നത് ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, യു ആർ ഡ്രിവൺ ബൈ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം പറയുകയാണ്, അല്ലെ എനിക്കിഷ്ടമുള്ള പാർട്ടി ഇതാണ്, അല്ലെ എനിക്കിഷ്ടമുള്ള മതം ഇതാണ്, അതുകൊണ്ട് ആ മതം പറയുന്ന എന്ത് ഞാൻ അംഗീകരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ശരിയാണ്, പാർട്ടിയുടെ ശരിയാണ്, ഇതല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഫാക്റ്റ് അങ്ങോട്ടാണോ അങ്ങോട്ട് പോവുക, തെളിവ് ഇവിടെയാണോ ഇങ്ങോട്ട് മാറുക. അല്ല, നമ്മളുടെ ചിന്തകൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ബയസ് ഉണ്ട്. അപ്പോൾ ഈ ബയസുകളെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത്? തെളിവുകളുടെയും ഫാക്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കർഷക ബില്ല്, അതേപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ്, ദാറ്റ്സ് ഗുഡ്. അതൊരു എന്താണ് പറയുന്നത് ഒരു ജെൻഡർ ജസ്റ്റിസിൻ്റെ ഒരു ഒരു ഭയങ്കര എലമെൻ്റ് അതിനകത്തുണ്ട്.
വിഴിഞ്ഞം തുറമുഖം വരും, അത് സി പി എമ്മാരായിരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഇനി നാളെ കോൺഗ്രസ്സുകാർ വരുമ്പോൾ അവരായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷെ ഞാൻ അതിന് അനുകൂലമായിരിക്കും. എക്സ്പ്രസ് ഹൈവേ ഞാൻ അനുകൂലമായിരിക്കും, അത് സി പി എം കൊണ്ടുവന്നാലും കേരള കോൺഗ്രസ് പി സി ജോർജിൻ്റെ വിഭാഗം കൊണ്ടുവന്നാലും ഞാൻ അതിനെ അനുകൂലിക്കും. ബിക്കോസ് ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു സെമി ഹൈ സ്പീഡ് റെയിൽവേ ഐ സപ്പോർട്ട്, ബിക്കോസ് ഇറ്റ്സ് ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ്, ഗുണകരമാണ്. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നോക്കും നമ്മുടെ റോഡുകൾ ഇല്ലാതെയാകുന്നു, വാഹനങ്ങൾ പെരുകുന്നു, എന്തു ഭീകരമായിട്ടുള്ള ഒരു കോൺട്രറി ഇതാണ് അവിടെ സംഭവിക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, റോഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അത് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് റോഡ് കുറയുന്നത്, ഇൻ ദ സെൻസ്, നോട്ട് ഇൻ ദ ലിറ്ററൽ സെൻസ്, ഇൻ ദ റിയൽ സെൻസ്. ഇത്തരം നയങ്ങളെ എല്ലാം നമ്മൾ അനുകൂലിക്കുന്നത് പാർട്ടി നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല. ഇപ്പോൾ കർഷക ബില്ല് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരും. മാത്രമല്ല ഇപ്പോൾ കേരളത്തിലായാലും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കർഷക ബില്ലിലെ ഓരോരോ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് എവരെടുത്ത് നടപ്പിലാക്കുക. ലൈക്ക് നിങ്ങളൊരു മിക്സ്ചർ മൊത്തം തിന്നുന്നില്ല, മിക്സ്ചറിനോട് എതിർപ്പാണ്, പിന്നെ നിങ്ങൾ കപ്പലണ്ടി രാവിലെ കപ്പലണ്ടി തിന്നും, ഉച്ചയ്ക്ക് അതിനകത്ത് ഇതെടുക്കും മറ്റേതെടുക്കും, സംഗതി മൊത്തം നിങ്ങൾ തീർത്തിരിക്കും. പക്ഷേ വി ആർ എഗെയിൻസ്റ്റ് മിക്സ്ചർ. ഇതാണ് ഈ കർഷക ബില്ലിനെ എതിർക്കുന്നവർക്കും അവർ പറയുന്നതും പറയാൻ കഴിയുന്നതും. ഇവർക്ക് ഇതെല്ലാം നടപ്പിലാക്കിയേ പറ്റും. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണം. ഒപ്പം 12 October നടക്കുന്ന Litmus 24 പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.